പെൺകുട്ടികൾക്ക് തന്നിഷ്ടം അധികമാവുന്നതിന്റെ പ്രശ്നമാണ് ഇതെല്ലാം. നീയാണ് ഇന്ദു അവൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകാനുള്ള കാരണം. എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നെ പറഞ്ഞാൽ മതിയിലേ വല്യച്ച. അതിന് എന്റെ അമ്മയെ പ്രതി ചേർക്കുന്നതെന്തിനാണ്? വല്യച്ഛന്റെ സംസാരം കേട്ടുകൊണ്ട് വീട്ടിലേക്കു കയറി വന്ന ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മക്കരുതിൽ ഇരുന്നു. ഞാൻ നിന്റെ അമ്മയെ കുറ്റപ്പെടുത്തിയതല്ല മോളെ. നിനക്ക് വയസ്സ് 26 ആയില്ലേ? നമ്മുടെ തറവാട്ടിൽ നിന്നേക്കാൾ ഇളയ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളായി തുടങ്ങി. നീയിങ്ങനെ ഒരിക്കലും നടക്കാത്ത പ്രേമത്തിന്റെ പേരും പറഞ്ഞ് വർഷങ്ങൾ എത്രയായി ജീവിക്കുന്നത്? ഒരിക്കലും നടക്കാത്ത പ്രണയമാണെന്ന് വല്യച്ഛനോട് ആരാ പറഞ്ഞേ? എന്റെ കണ്ണുകൾ നിറയാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊണ്ട് വല്യച്ഛനോട് ഞാൻ ചോദിച്ചു, 8 കൊല്ലം കഴിഞ്ഞില്ലേ നീ ജിതിനുമായി ഇഷ്ടത്തിലായി? 3 വർഷമായി അവൻ ദുബൈയിലും നീ നാട്ടിലും ജീവിക്കുന്നു. അവൻ പോകുന്നതിനു മുൻപ് എല്ലാവരെയും ക്ഷണിച്ച് വിവാഹ നിശ്ചയമെങ്കിലും നടത്തണമെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ഇത് ആൾക്കാർ ചോദിച്ചു തുടങ്ങി, ജാതകദോഷം കൊണ്ടാണോ നയനയുടെ കല്യാണം ശരിയാവാത്തതെന്ന്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ നടക്കുമെന്ന് ഉറപ്പില്ലാത്ത പ്രേമത്തിന്റെ പേരിലാണ് എന്റെ അനിയന്റെ മോളുടെ കല്യാണം നടക്കാത്തതെന്ന്. കുറച്ചു നാൾ കഴിഞ്ഞാൽ ജിതിൻ നാട്ടിൽ വരില്ലേ വല്ലേട്ട? അതുവരെ നമുക്ക് ക്ഷമിക്കാം. നീയെങ്ങനെ മോള് പറയുന്നത് മാത്രം ശരിവെച്ച് ജീവിക്കരുത് ഇന്ദു. അമ്മയെ കുറ്റപ്പെടുത്തല്ലേ വല്യച്ച? പിന്നെ ഞാൻ ആരോടാ നിന്റെ കാര്യം പറയേണ്ടത്? അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണെന്നുള്ളത് നീ മറക്കരുത്. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ കല്യാണ കാര്യത്തിൽ ഉടനെ തീരുമാനമെടുക്കണമെന്ന് ജിതിനോട് വിളിച്ചു പറയണം. കല്യാണത്തെ പറ്റി പറഞ്ഞാലുള്ള ജിതിന്റെ ഈ അലസത കാണുമ്പോൾ നീ പറയുന്ന പോലെ നിന്നോട് അവന് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നയനെ. ജിതിൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് മറ്റൊരാളെ ബോധ്യപ്പെടുത്തുകയും വേണ്ട. എന്നെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ജിതിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കാവില്ല. ആദ്യം ജിതിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. അതിനുള്ള സമയം കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആണുങ്ങളായാൽ കടങ്ങളുണ്ടാകും, ചെയ്തു തീർക്കാൻ ഒരുപാട് കടമകളും ഉണ്ടാകും. 3 കൊല്ലത്തോളം ഗൾഫിൽ നിന്നിട്ടും തീർക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന ഒരാള് നിന്നെ പ്രേമിച്ചത് നിന്റെ ജീവിതം കൂടി കളയാൻ വേണ്ടിയാണോ? വല്യച്ഛന്റെ ചോദ്യങ്ങൾ എന്റെ ഉള്ളിൽ നീറ്റലുണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ വിഷമം പുറത്ത് പ്രകടമാക്കാതെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണമെന്നു എനിക്ക് തോന്നി. അച്ഛനില്ലാതെ അമ്മയുടെ തണലിൽ വളർന്ന ആളാണ് ജിതിൻ. പഠിക്കാനുള്ള സാമ്പത്തികവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് മാത്രം കൂടുതൽ പഠിക്കാനോ ഉയർന്ന ഉദ്യോഗസ്ഥനാകാനോ സാധിക്കാതെ പോയ ഒരാൾ. എന്നിട്ടും കൂലിപ്പണി ചെയ്തിട്ടാണ് 2 ചേച്ചിമാരെ പഠിപ്പിച്ചതും പിന്നെ അദ്ദേഹത്തിന്റെ ചിലവിൽ കല്യാണം കഴിപ്പിച്ചതും. കാര്യമായൊരു മഴ പെയ്താൽ തകർന്നു വീഴാറായി നിന്നിരുന്ന അവരുടെ പഴയ വീട് പുതുക്കി പണിതതും ജിതിന്റെ അധ്വാനം കൊണ്ട് മാത്രമല്ലേ? ഇത്രയൊക്കെ മതി ഒരു സാധാരണക്കാരന് കടബാധ്യതകൾ കൂടാൻ. ഈ കാര്യങ്ങളെല്ലാം വല്യച്ഛനും അറിയാവുന്നതല്ലേ? ജിതിന്റെ അമ്മ വയ്യാതെ കിടപ്പിലായപ്പോൾ അതിന്റെ പേരിൽ വീടിന്റെ ആധാരം വരെ പണയത്തിലായി. പക്ഷേ അമ്മയെ രക്ഷപ്പെടുത്തിയെടുക്കാനായില്ലാലോ? അദ്ദേഹത്തിനു അമ്മയെ നഷ്ടമായില്ലേ? ഞാൻ കൂടെയില്ലെങ്കിൽ ജിതിൻ ഇന്ന് അനാഥനാണ്. പെങ്ങന്മാർക്ക് അവരുടേതായ ജീവിതങ്ങളായി. എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്തിയെടുക്കാനല്ലാതെ അവരൊന്നും അദ്ദേഹത്തെ ഓർക്കാറുണ്ടെന്നു എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം ശരിയായിരിക്കാം മോളെ. അവന്റെ പ്രശ്നങ്ങൾ തീരുന്നതുവരെ നിന്നെ ഇവിടെ നിർത്തുന്നത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇത്രയും പഠിച്ച് നല്ലൊരു ജോലിയുമുള്ള നീ അവനെ പോലെ ഒരാളെ സ്നേഹിച്ചത് തന്നെ ശരിയല്ല. ഇനി അതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലാലോ. നിനക്കെല്ലാം തന്നിഷ്ടങ്ങളല്ലേ. ഈ വരുന്ന ലീവിനെങ്കിലും കല്യാണ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് നീ തന്നെ അവനോടൊന്ന് സൂചിപ്പിച്ചേക്കൂ. വല്യച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ പഠിച്ചു, ഇപ്പോൾ ജോലിക്കാരിയുമായി. പക്ഷെ എങ്ങനെ പഠിച്ചെന്ന് അന്വേഷിക്കാനായി ഒരു ബന്ധുക്കളും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അച്ഛനില്ലാത്ത കുട്ടിയാണെന്ന് വല്യച്ഛൻ ഇടയ്ക്കിടക്ക് പറയാറില്ലേ? പക്ഷേ ജിതിൻ എന്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ അച്ഛന്റെ സ്ഥാനത്ത് കൂടി ആ മനുഷ്യനുണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിലും. അമ്മയ്ക്ക് ജോലിയിൽ നിന്നു കിട്ടുന്നതോ ഞാൻ ട്യൂഷൻ എടുത്തു ഉണ്ടാക്കുന്ന വരുമാനമോ വീട്ടു ചിലവിനു പോലും തികയാത്ത സമയം വരാറുണ്ട്. അങ്ങനെ ചില മാസങ്ങളിൽ കോളേജിൽ അടക്കാനുള്ള ഫീസിനു തികയാതെ ഞാൻ വിഷമിക്കുമ്പോൾ ആ കൂലിപ്പണിക്കാരന്റെ പണത്തിന്റെ മൂല്യം ഞാനറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി വിയർപ്പിന്റെ ഫലമാണ് ഞാൻ പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റുകൾ. പക്ഷേ എന്നെ പ്രണയിച്ചതിന്റെ പേരിൽ ഞാനൊരിക്കലും ജിതിന് മുതലെടുപ്പ് നടത്തിയിട്ടില്ല. ജോലി കിട്ടിയപ്പോൾ ആ കടങ്ങൾ കുറേശ്ശെയായി കൊടുത്തു തീർക്കാനാണ് ശ്രമിച്ചത്. എനിക്ക് ദുരഭിമാനം കൊണ്ടാണ് പണം മടക്കി തരുന്നതെന്ന് പറഞ്ഞ് ജിതിൻ ആദ്യമെല്ലാം പരാതിപ്പെടാറുണ്ട്.
പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, ഒരിക്കൽ എനിക്ക് തണലായി ജിതിൻ കൂടെ നിന്നതുപോലെ ജിതിന് എന്നെ കൊണ്ടാകുന്ന വിധം ഞാൻ തണലാവുകയാണെന്ന്. ഞങ്ങൾക്കിടയിൽ പരസ്പരം മനസ്സിലാക്കാനുള്ള മനസ്സുണ്ട്, പരസ്പരം ബഹുമാനമുണ്ട്. ജിതിൻ എനിക്കെന്റെ അഭിമാനമാണ്. വല്യച്ഛൻ കൂടുതലൊന്നും പറയാതെ ഇറങ്ങാനായി തയ്യാറായി. ഞാൻ അദ്ദേഹത്തിനരികെ പോയിരുന്നു. ഞാൻ ഇത്രയും സംസാരിച്ചതിൽ വല്യച്ഛന് വിഷമം തോന്നരുത്. ജിതിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഞങ്ങളുടെ കല്യാണക്കാര്യം അമ്മയോട് സംസാരിച്ചതാണ്. ഞാനാണ് അന്ന് വിലക്കിയത്. മറ്റാരെക്കാളും ഞങ്ങളുടെ പ്രണയം വിവാഹത്തിലെത്താൻ കാത്തിരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞങ്ങളുടെ വിവാഹത്തിന്റെ പേരിൽ ജിതിനെ കൂടുതൽ ബാധ്യതക്കാരനാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അദ്ദേഹത്തിന് കുറച്ചു സമയം കൂടി വേണം. ബാധ്യതകൾ കുറച്ചുകൂടി കുറയുമ്പോൾ ലളിതമായൊരു ചടങ്ങായി ഞങ്ങളുടെ വിവാഹം നടത്താം. അതുവരെ ഇക്കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കരുത് വല്യച്ഛ. ഞാൻ വല്യച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അമ്മയും മോളും കൂടി എന്താണെങ്കിലായിക്കോ. അച്ഛനില്ലാത്ത ഒരു കുട്ടിയുടെ കാര്യമായതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് വന്നെന്ന് മാത്രം. ഞാൻ ഇറങ്ങാണ് ഇന്ദു. ശരി വല്യേട്ട, രണ്ടീസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടിറങ്ങാം. ഏട്ടത്തെയോട് പറയ. ശരി. വല്യച്ഛന്റെ സംസാരം കേട്ടപ്പോൾ വിഷമമായോ അമ്മയ്ക്ക്. എന്തിനു മോളെ, നിന്റെ ഈ ഉറച്ച നിലപാടുകളാണ് ജിതിനു അവിടെ നിൽക്കാനുള്ള ആത്മവിശ്വാസം. ജിതിൻ എന്റെ മരുമകനുള്ള മോൻ തന്നെയല്ലേ. അവന്റെ സാഹചര്യം എനിക്ക് മനസ്സിലാകും. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഒപ്പമുള്ളയാളുടെ അവസ്ഥ എറിഞ്ഞു കൂടെ നിൽക്കാനുള്ള കഴിവാണ് മോളെ. അത് നിങ്ങൾക്ക് രണ്ടാൾക്കുമുണ്ട്. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടല്ലോ. ജിതിനായിരിക്കും. നീ പോയി സംസാരിക്ക്. ഡിസ്പ്ലേയിൽ ജിതിന്റെ മുഖം കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു. വല്യച്ഛൻ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ വിവരമൊന്നും ഉണ്ടായില്ലാലോ. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോടോ. ഒരു പ്രശ്നവും ഇല്ല ജിതിൻ. അങ്ങനെ വരാൻ വഴിയില്ല. വല്യച്ഛൻ നമ്മുടെ കല്യാണകാര്യം പറയാൻ സാധ്യതയുണ്ടല്ലോ. സത്യം പറയത്താൻ വിവാഹകാര്യം പറഞ്ഞിരുന്നു. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇയാള് അതിന് ടെൻഷൻ ആവാതെ സമാധാനമായിട്ടിരിക്ക. നമ്മുടെ കാര്യത്തിൽ വീട്ടിൽ നിന്ന് എന്തു പ്രശ്നം വന്നാലും ഞാൻ പരിഹരിച്ചോളാം. അല്ലെങ്കിലേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ ഈ ടെൻഷൻ കൂടി മനസ്സിൽ കയറ്റി വെക്കല്ലേ ജിതിൻ. എന്നാൽ ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഞാൻ. പറയ. നമ്മൾ അപേക്ഷിച്ചിരുന്ന പേഴ്സണൽ ലോൺ കമ്പനി പാസ്സാക്കി തന്നോടോ. രണ്ടു ദിവസത്തിനുള്ളിൽ ക്യാഷ് കിട്ടും. അതോടെ നാട്ടിലെ ബാക്കി കടങ്ങളെല്ലാം അവസാനിക്കാണ്. ഇത്രയും വർഷങ്ങൾ നമുക്ക് നിൽക്കാനാവാത്ത ഏക തടസ്സം രണ്ടീസത്തോടെ അവസാനിക്കാട്ടോ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നാട്ടിലേക്ക് ഞാൻ വരും. നമ്മുടെ കല്യാണത്തിന് എന്താ താനൊന്നും മിണ്ടാത്തത്? സന്തോഷം കൊണ്ടാണ് ജിതിൻ. നാലോ അഞ്ചോ വർഷം കൂടി ഇവിടെ ജോലി ചെയ്യേണ്ടി വരും, കമ്പനിയുടെ ലോൺ തീർക്കാൻ വേണ്ടി. എന്നാലും കുഴപ്പമില്ല, താൻ എന്റെ കൂടെ ഇവിടെ ഉണ്ടാകുമല്ലോ. അതുമാത്രം മതി ഇനിയുള്ള കാലം സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ. സമ്പാദ്യമോ മറ്റു യോഗ്യതകളോ ഇല്ലാത്ത എന്നെ ജീവിതത്തിൽ കൂടെ കൂട്ടി എന്റെ എല്ലാ മോശം അവസ്ഥകളിലും തണലായി കൂടെ നിന്നത് താനാണ് നയനെ. കാത്തിരിക്കാൻ താനുണ്ടെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് പല വിഷമഘട്ടങ്ങളിലും ആത്മഹത്യയ്ക്ക് ചിന്തിക്കാതെ ഞാൻ മുന്നോട്ട് ജീവിച്ചത്. ഇനിയും താനനിക്കു വേണ്ടി ഒരു പരാതിയുമില്ലാതെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയും എനിക്ക് നീയില്ലാതെ വയ്യ മോളെ. 8 വർഷം നമ്മൾ പരസ്പരം പ്രണയിച്ചു. അതിൽ കഴിഞ്ഞ 3 വർഷക്കാലവും എല്ലാവരോടും എനിക്കു വേണ്ടി താൻ ഒറ്റക്കു വാദിച്ചു നിന്നു. ഇനി എന്റെ കുട്ടി കുറച്ചു മാസങ്ങൾ കൂടി കാത്തിരിക്കണം. ഞാൻ ഉടനെ വരും. അമ്മയോട് കാര്യങ്ങളെല്ലാം പറയ. ഞാൻ രാത്രി വിളിച്ചോളാം കേട്ടാ. ഞാനിത്ര സംസാരിച്ചിട്ടും താനെന്താ മിണ്ടാത്തത്? എന്തെങ്കിലും പറയ പെണ്ണെ. കം ടു മീ സൂൺ. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഐ ലവ് യു ജിതിൻ. ഞാൻ കാൾ കട്ട് ചെയ്തു. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ജിതിൻ പറഞ്ഞതുപോലെ ഒരു താലിയുടെ ഉറപ്പില്ലാതെ തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കാൻ ഞാനിനിയും ഒരുക്കമായിരുന്നു. പക്ഷേ പ്രാണനായവനെ പിരിഞ്ഞ് 3 വർഷത്തോളം ജീവിച്ച ജീവിതം നരകതുല്യമാണ്. മുഖത്തൊരു ചിരിയും പതിച്ചു വെച്ച് മറ്റുള്ളവർക്കൊപ്പം സന്തോഷം അഭിനയിച്ച എത്രയെത്ര അവസരങ്ങൾ. പഠിച്ച് പാസ്സായപ്പോഴും ജോലി കിട്ടിയപ്പോഴും നേരിട്ട് പറയാനാവാതെ, ആ നെഞ്ചിൽ ചേർന്നു നിന്ന് സന്തോഷം പ്രകടിപ്പിക്കാനാവാതെ, വീഡിയോ കാളിലൂടെ മാത്രം കണ്ടുകൊണ്ട് പങ്കുവെച്ച എത്രയെത്ര നല്ല നിമിഷങ്ങൾ. ഏറ്റവും ഒടുവിൽ എല്ലാ വിഷമതകൾക്കും ദീർഘകാല കാത്തിരിപ്പിനും ഒടുവിൽ ഞങ്ങൾ ഒന്നിക്കുകയാണ്. ഇനിയും 1000 ജന്മമുണ്ടെങ്കിൽ താൻ എനിക്കുള്ളതായി ജനിക്കണമെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ജിതിൻ. എന്നെന്നും എന്റെ പ്രാരാബ്ധക്കാരന്റെ സ്വന്തമായി ജീവിക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടട്ടെ. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്.
പരസ്പരമുള്ള സ്നേഹത്തെയും ഒന്നിക്കുമെന്ന പ്രതീക്ഷയെയും മുറുകെ പിടിച്ചുകൊണ്ട് കാലത്തെ പോലും തോൽപ്പിച്ചു മുന്നേറും.